ഈശ്വേ സ്തോത്രം, ഈശ്വേ നന്ദി. എൻ്റെ പേര് ഷീല ചാക്കോ. ഞാൻ തിരുനെല്ലൂരിൽ നിന്ന് വരുന്നു. ഞാൻ 2018 ഉടമ്പടി എടുത്തത്. എനിക്ക് ഒരു ബ്ലീഡിങ് ഉണ്ടായപ്പോഴത്തേക്കും പാപ് സ്മിയർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഏർലി ക്യാൻസർ സെൻ്ററിൽ പോയി അത് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര അസ്വസ്ഥതയൊക്കെ ആയിരുന്നു. ഞാൻ ഒത്തിരിയേറെ മാതാവിനോട് പ്രാർത്ഥിച്ചു. റിസൾട്ട് വരുന്നതിൻ്റെ വെളുപ്പിന് 4 നീലക്കുപ്പായ എൻ്റെ മേത്ത് വീണു. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നെഗറ്റീവായിരുന്നു. ഈശ്വേ നന്ദി, ഈശ്വേ സഹോസ്ത്രം. എൻ്റെ മകളുടെ കല്യാണം ഉറപ്പിച്ചപ്പോഴത്തേക്കും സാമ്പത്തികമായി ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഒരു ചിട്ട് ചേർന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴും ചിട്ടിയുടെ ഡേറ്റ് ഞാൻ മനസ്സിലോർത്ത് കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 1,200,000 രൂപയുടെ ചിട്ടി എനിക്ക് അമ്മ തന്നു. 1,140,000 രൂപ നമ്മൾ ചുട്ടി പിടിക്കുകയാണെങ്കിൽ 7 ഒക്കെ കിട്ടാറുള്ളൂ. 1,140,000 രൂപ അമ്മ തന്നു. പിന്നെ എൻ്റെ കൊച്ചുമോള് സിസ്റ്ററാകാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. കൊച്ചിവിടെ വന്ന് കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കൊച്ചിൻ്റെ ഉടുപ്പടിയിൽ വളരെ ഭംഗിയായിട്ട് അമ്മ നടത്തി തന്നു. 3 കൊച്ചിന് എഴുതി കൊടുത്തത്. സിസ്റ്ററാകാനുള്ള പേര് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അതിൽ കൊച്ചിന് കിട്ടിയ പേര് സിസ്റ്റർ മെറിൻ ഗ്രേസ്. യേശുവേ നന്ദി, യേശുവേ സഹോസ്ത്രം. അമ്മയ്ക്കും മകനും 1,000 നന്ദി പറയുന്നു. പരിശുദ്ധമ്മയുടെ നീല അങ്കി രാത്രി 3 വന്ന പുതിയതായിട്ട് വെളുപ്പിന് 4:12 സമയം അങ്ങോട്ട് നോക്കി വെളുപ്പിന് 4:12 ഞാൻ നോക്കിയപ്പോഴത്തേക്കും അമ്മയുടെ നീലക്കുപ്പായ എൻ്റെ മേത്ത് വീണു. എന്നായിരുന്നു ഉടമ്പടി എടുത്തത്? ഏത് വർഷമായിരുന്നു ഉടമ്പടി എടുത്തത്? 2018 സെപ്റ്റംബറിലായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ പാപ് സ്മിയർ ടെസ്റ്റ് ചെയ്തത്. ഓക്കെ. പരിശുദ്ധമ്മ കൊടുത്ത വലിയ അനുഗ്രഹമാണ്. അതായത് അമ്മയുടെ സന്നിധാനത്തിൽ വന്ന് ഉടമ്പടി ചെയ്തു, അതിനുശേഷം പാപ് സ്മിയർ ടെസ്റ്റ് ചെയ്തപ്പോൾ തലേ ദിവസം പരിശുദ്ധ അമ്മയോട് ഉടമ്പടി ചെയ്ത് പോയി പ്രാർത്ഥിച്ച് ടെസ്റ്റിന് പോകുന്നതിന് മുമ്പായിട്ട് പരിശുദ്ധമ്മയുടെ സ്പർശനമുണ്ടായിരുന്നു. അമ്മ വെളുപ്പിനെ 4:12 തൻ്റെ നീല അങ്കി കൊണ്ട് പൊതിയുന്ന വലിയ ദൈവാനുഭവം ഉണ്ടായി. പിന്നീട് ടെസ്റ്റ് നടത്തി, റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവായിട്ട് മാറി. ഇതാണ് ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തിയാണ്. അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ വരുമെന്നാണ്. ഇത് ഉടമ്പടി ചെയ്യുന്ന ഓരോ ദൈവമക്കളിലും കൃപാസനം പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണ ധാരയിൽ വന്ന് ഉടമ്പടി ചെയ്ത് പോകുന്ന ദൈവമക്കൾക്ക് ലഭിക്കുന്ന ദൈവാനുഭവമാണ്. അതുകൊണ്ട് തന്നെ അമ്മ തൻ്റെ മേൽ അങ്കിക്കൊണ്ട് സംരക്ഷിച്ചൊരു വലിയ അനുഭവമാണ്. ഇത് ഉടമ്പടി ചെയ്യുന്ന ഓരോ ദൈവമക്കൾക്കും ഉണ്ടാകും. ഇനി ആ സംരക്ഷണത്തിൻ്റെ പൂർണ്ണത അപ്പോൾ തന്നെ ഷീല ചാക്കോ വിശ്വസിച്ചു കർത്താവിനെ സൗഖ്യപ്പെടുത്തി എന്നുള്ളത്. ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവായിട്ട് മാറുകയും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ മോളുടെ കൊച്ചുമോളുടെ കല്യാണം വന്നപ്പോഴും മോളുടെ കല്യാണത്തിന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചപ്പോഴും ഒരു പൈസ പോലും കയ്യിലിരുന്നാത്ത സാഹചര്യത്തിൽ കൃപാസനം ബഹുമാനവിടെ ജോസഫ് അച്ഛനെ ദിവ്യകാരുണ്യ ആരാധനയിൽ അച്ഛൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ചിട്ടിയുടെ ഡേറ്റ് തന്നെ ഇട്ട് പ്രാർത്ഥിച്ചു. പക്ഷെ അതിൻ്റെ ഫലമായിട്ട് കല്യാണം ഭംഗിയായി നടത്താനുള്ള അനുഗ്രഹം കൊടുത്തു. നമുക്ക് കല്യാണമൊക്കെ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സാമ്പത്തികം വരാതെ കഴിയുമ്പോൾ വല്ലാത്തൊരു പാനിക് സിറ്റുവേഷനാകും. ഇവിടെയും പരിശുദ്ധമ്മ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതായത് 1 യോഹന്നാൻ 4:8 പറയും, എല്ലാ കാര്യങ്ങളിലും മനുഷ്യരെ അനുഗ്രഹിക്കാൻ ദൈവമനുഷ്യ ബന്ധമാണ്, ദൈവമൊരുക്കിയ സംവിധാനമാണ് ദൈവമനുഷ്യ ബന്ധം. അത് ദൈവത്തിൻ്റെ സ്ഥിരമായ സ്നേഹമാണ്. അതാണ് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എല്ലാ മനുഷ്യരെയും അനുഗ്രഹിക്കാൻ, ഒരു കാര്യത്തിലല്ല എല്ലാ കാര്യത്തിലും. ഇപ്പോൾ കൊച്ചുമോൾ കന്യാസ്ത്രീയാകുന്ന മോൾക്ക് അവളുടെ കാര്യത്തിലും അമ്മ അനുഗ്രഹിക്കപ്പെട്ടു. വിവാഹം നടക്കേണ്ട മോളുടെ കാര്യത്തിൽ ഇടപെട്ടു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധ ഉടമ്പടി ചെയ്തപ്പോൾ പ്ലാസ്മിയ ടെസ്റ്റിന് പോയപ്പോൾ അവിടെയും ദൈവം അനുഗ്രഹിച്ചു. എല്ലാ കാര്യങ്ങളും ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ അമ്മ നിൻ്റെ കൂടെ വരും, നിൻ്റെ എല്ലാ കാര്യങ്ങളും നിന്നെ സംരക്ഷിക്കും.
ഈ സാക്ഷ്യമാണ് ഷീലാച്ചോക്ക നമ്മളോട് പങ്കുവച്ചത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.